വീണ്ടും യേശുനാമത്തിൽ സ്നേഹവന്ദനം. നാം വീണ്ടും കൂടിച്ചേരുന്നു. മഴക്കാറ് മൂടിയ ഈ ദിവസം വീണ്ടും മഴക്കാറില്ലാത്ത മൂടാത്ത പ്രകാശം തന്നെയായ മിശിഹായെ നോക്കി മറിയത്തോടൊപ്പം സ്തുതിഗീതങ്ങൾ പാടുവാനും പഠിക്കുവാനും ധ്യാനിക്കുവാനും വീണ്ടും കർത്താവ് നമ്മെ ഒരുമിച്ച് ചേർക്കുന്നു. നമ്മൾ മാത്രമല്ല, പണ്ടുതന്നെ സഭാപിതാക്കന്മാരും പാടി, മറിയമേ നീ ഒരാകാശമാണ്, അതിൽ ജ്വലിക്കുന്ന സ്വർഗീയ സൂര്യൻ യേശുവാണ്. മറിയമേ നീ ഒരു പ്രഭാതമാണ്, അതിൽ വിരിയുന്ന സ്വർഗീയ താമര ഞാനാണ്. മറിയമേ നീയൊരാകാശമാണതിൽ സ്വർഗീയ സൂര്യൻ ശോഭിക്കുന്നു. മറിയമേ നീയൊരു ആകാശമാണതിൽ സ്വർഗീയ സൂര്യൻ ശോഭിക്കുന്നു. നീയാം പ്രഭാതത്തിൽ ഈശോ ജ്വലിക്കുമ്പോൾ ഞാനാകും താമരമിഴി തുറക്കും. നീയാകുന്ന പ്രഭാതത്തിൽ മിശിഹ ജ്വലിച്ചു നിൽക്കുമ്പം മിഴി തുറന്നു നിൽക്കുന്ന, ദലം തുറന്നു നിൽക്കുന്ന താമരയാണ് ഭൂമിയിൽ ഞാൻ. എത്ര മനോഹരമായ സങ്കല്പം, എത്ര മനോഹരമായ ഭാവന, ദൈവികമായ ഭാവന വാരിച്ചൊറ്റി പൊതിഞ്ഞുകൊണ്ട് ഒരു ആമ്പൽപ്പൂ പോലെ, താമരപ്പൂ പോലെ ഈ പ്രഭാതത്തിൽ മറിയത്തോടൊപ്പം നമുക്ക് വീണ്ടും ആരംഭിക്കാം. സ്നേഹം നിറഞ്ഞ സ്വാഗതം. മറിയത്തിൻ്റെ ചരിത്ര സംഭവത്തിൽ മറിയത്തെക്കുറിച്ചുള്ള കഥയിൽ നാം എവിടെ വരെ എത്തിയെന്ന് മറന്നുപോകരുത്. മറിയത്തിൻ്റെ വിവാഹാലോചനകൾ തകർത്ത് നടക്കുകയാണ്. പക്ഷേ മറിയത്തെ ആരും അത്രമേൽ അടുത്ത് കണ്ടിട്ടില്ല. അവളുടെ സൗന്ദര്യത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ട്, സുന്ദരിയാണെന്നും കാന്തിമതിയാണെന്നും പ്രകാശിക്കുന്ന കണ്ണുകളാണെന്നും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അവളെ കണ്ടാൽ സ്വർഗ്ഗദൂതന്മാർ നാണിക്കുമെന്ന് അവരൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആരും അവളെ അത്രമേൽ നേരിട്ട് കണ്ടിട്ടില്ല. മറിയം എപ്പോഴും പ്രാർത്ഥനയിലാണെന്നാണ് പറഞ്ഞു കേൾവി. അകത്തെപ്പോഴും ധ്യാനവും പ്രാർത്ഥനയും വേദഗ്രന്ഥ പാരായണവും മറിയത്തെക്കുറിച്ചുള്ള കേട്ട് കേൾവി അങ്ങനെയാണ്. അന്നൊരിക്കൽ പെട്ടെന്ന് പ്രഭാതത്തിൽ മറിയം വെള്ളം കോരാൻ പുഴക്കരയിലേക്ക് വന്നു. പെട്ടെന്ന് ആ സൗന്ദര്യവതിയെ കണ്ട് യഹൂദ പുരുഷന്മാർ അത്ഭുതപ്പെട്ടു പോയി. സത്യത്തിൽ സ്വർഗത്തിൽ നിന്നൊരു ദൂതൻ താഴേക്ക് വന്നതാണോ, ഭൂമിയിൽ നിന്നൊരു ദൂതീയ ദൈവം ഉയർത്തിയതാണോ, ആർക്കും ഒന്നും നിശ്ചയിക്കാനാവില്ല. മറിയത്തെ സ്നേഹിച്ചും കണ്ടും കൊതിതീരാത്ത അയൽക്കാർക്ക് വളരെ അത്ഭുത വിഷയമായി. ചന്ദ്രമതിയായ അവളെ കണ്ട് പുരുഷന്മാർ അത്ഭുത പരവശരായി പരസ്പരം സ്നേഹിതരോട് പറഞ്ഞു, ഞാനേതായാലും യോവാക്കിമിൻ്റെ അടുത്ത് വരെ പോകാൻ പോവുക. മറിയത്തെ വിവാഹം കഴിക്കണമെന്ന് ഉള്ളിലൊരു വല്ലാത്ത മോഹം. സ്നേഹിതരപ്പം തോളത്ത് തട്ടി അവനോട് പറഞ്ഞു, പൊയ്ക്കൊള്ളൂ. പക്ഷേ മറിയത്തിൻ്റെ വിവാഹം മുമ്പ് തന്നെ ഉറപ്പിച്ചെന്നാണ് കേൾവി. ജോസഫ്, ജസയുടെ വംശത്തിൽപ്പെട്ട, യൂദയായിലെ തലമൂത്ത വംശത്തിൽപ്പെട്ട ജോസഫുമായി അവളുടെ വിവാഹം ഉറപ്പിച്ചു എന്നാണ് പറഞ്ഞു കേൾവി. കാര്യങ്ങൾ എന്താണോ എന്ന് ഞങ്ങൾക്കറിഞ്ഞുകൂടാ. അങ്ങനെ മറിയത്തെക്കുറിച്ച് ജനത്തിൻ്റെ ഇടയിൽ സംസാര വിഷയമായി. ആളുകൾ അവളെ ചൂണ്ടി പറയാൻ തുടങ്ങി, സത്യത്തിൽ ഇവൾ ആരാ, ഇവൾ ആരാ, വാനിലിൽ നിന്നും വന്ന താരമോ, ഇവൾ ആരാ, ഇവൾ ആരാ, ചന്ദ്രനോടൊപ്പം പൂത്തു നിന്ന ഒരു മറ്റൊരു തേജഗോളമോ, ആരാണിവൾ, ദൈവദൂതികയോ? മനുഷ്യൻ്റെ മനസ്സിൽ അത്ഭുതാവഹമായ ദൈവിക വിഷയമായി എന്നും മറിയം നിൽക്കുകയാണ്. കണ്ടുതീരാത്ത, പ്രാർത്ഥിച്ചു തീരാത്ത, പഠിച്ചു തീരാത്ത, അപഗ്രഥിച്ചു ധ്യാനിച്ചു തീരാത്ത സ്വർഗീയ സുന്ദര സ്നേഹത്തടാകത്തിൻ്റെ നീലിമയായി മറിയുമെന്ന് മനസ്സിൽ നിൽക്കുകയാണ്. ആ മഹാനീലിമയിൽ മനസ്സ് ചേർത്ത്, കരങ്ങൾ ചേർത്ത്, സന്തോഷത്തോടെ ദൈവിക സ്നേഹത്തിൻ്റെ മഹത്വത്തിൽ പൂമാല ചാർത്തി നമുക്ക് വീണ്ടും പുതിയ കീർത്തനം പഠിക്കാം, പുതിയ സന്തോഷത്തോടെ. താരമോ പൂനിലാവോലുമാ ചന്ദ്രനോ, ആരുനീ ആരുനീ നിർമ്മല കന്യയാൾ പാവനാരൂഹതൻ പ്രേസി. വാനിടേ മിന്നുമാ താരമോ പൂനിലാവോലുമാ ചന്ദ്രനോ, ആരുനീ ആരുനീ നിർമ്മല കന്യയാൾ പാവനാരൂഹതൻ പ്രേസി. ആരുനീ ആരുനീ നിർമ്മല കന്യയാൾ പാവനാരൂഹതൻ പ്രേസീ. വാനിടെ മിന്നുമാ താരമോ പൂനിലാവോലുമാ ചന്ദ്രനോ, ആരുനീ ആരുനീ നിർമ്മല കന്യയാൾ പാവനാരൂഹതൻ പ്രേസീ. ആരുനീ ആരുനീ നിർമ്മല കന്യയാൾ പാവനാരൂഹതൻ പ്രേസീ. യൂദയാ പുരുഷന്മാർ മാത്രമല്ല, സകല തലമുറകളും ഭാഗ്യവതി എന്ന് കീർത്തിച്ച് ഈ പെണ്ണിനെ കുറിച്ച് സകലരും അത്ഭുതപ്പെടുകയാണ്. ആരാണ് നീ, ആരാണ് നീ, സ്വർഗത്തിൽ നിന്ന് വന്നവളോ, ഭൂമിയിൽ നുദിച്ചവളോ? ദൈവം കനിഞ്ഞുയർത്തി ഈ പാവന കന്യാ ജന്മത്തെ പ്രതി പാടാത്തവരും സ്തുതിക്കാത്തവരും വാഴ്ത്താത്തവരും ധ്യാനിക്കാത്തവരും
ഭൂമിയിൽ ആരുണ്ട് പ്രിയപ്പെട്ടവരെ? അതോർക്കണം, അത് ധ്യാനിക്കണം. അത് ധ്യാനിക്കുമ്പോൾ അതോർക്കുമ്പോഴാണ് ഈ പാവന കന്യാ ജന്മത്തിന്റെ മഹത്വത്തെക്കുറിച്ച് ഒരല്പമെങ്കിലും മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കുന്നത്. തൂമഞ്ഞു തോക്കുന്ന നിർമ്മലാംഗി, തൂമഞ്ഞു തോൽക്കുന്ന നിർമ്മലാംഗി, പാവന കന്യാ മഹത്വമല്ലേ നീ, പാവന കന്യാ മഹത്വമല്ലേ നീ, വിശുദ്ധിയിൽ മുഖം നോക്കും മാൻപേട നീ, വിശുദ്ധിയിൽ മുഖം നോക്കും മാൻപേട നീ, സ്വർഗം മീട്ടിയ പുതുവീണ നീ, സ്വർഗം മീട്ടിയ പുതുവീണ നീ, മരിയേ അമലേ അമൃതേ അഴകേ, സ്വസ്തി സ്വസ്തി പാവനാംഗനേ, സ്വസ്തി പൂർണയായോളേ സ്വസ്തി. അതുകൊണ്ടാണ് മറിയ കീർത്തനങ്ങൾ പാടിയിട്ടും പാടിയിട്ടും പാലമൃത പോലെ മറക്കാനാവാത്ത തിരുമധുരമായി നാവിലെന്നും ഊറിയൂറി നിൽക്കുന്നത്. വെറുക്കുന്നവരുടെയും പഴിക്കുന്നവരുടെയും തള്ളിക്കളുന്നവരുടെയും നടുവിൽ അവളൊരു പനിമതി പോലെ തെളിഞ്ഞു തെളിഞ്ഞ് വീണ്ടും കത്തി മിന്നിപ്രകാശിച്ച് മുന്നോട്ട് കയറി മിന്നാമിനുങ്ങ് പോലെ മനസ്സിൻ്റെ നടവഴിയിൽ മങ്ങാപ്രകാശമായി മറിയ നിൽക്കുന്നതിൻ്റെ മഹനീയ രഹസ്യവും ഇതുമാത്രമാണ്. അവളെ ആർക്കും മൂടാനാവില്ല, മറയ്ക്കാനാവില്ല, മൂടിപ്പിടിക്കാനാവില്ല. പറയുടെ കീഴിൽ വിളക്കിനെ വയ്ക്കാനാവാത്തതുപോലെ മറിയത്തെ മൂടാനാവില്ലെന്ന് ചരിത്രം സാക്ഷിക്കുന്നു. മിശിഹായുടെ സ്നേഹസാക്ഷ്യത്തിൻ്റെ കീഴിൽ, അവിടുത്തെ പരിശുദ്ധ കരങ്ങളുടെ കീഴിൽ സ്നേഹദീപമായി പവിത്രതാരമായി എന്നും മറിയം ഉണ്ടായിരിക്കും. മറിയം വെള്ളം കോരി തിരിച്ചു വന്നപ്പം അപ്പനെ കുറേ ദിവസമായി വീട്ടിൽ കാണുന്നില്ല. അമ്മയോട് ചോദിച്ചു, അമ്മേ അമ്മയെ അപ്പനെ കാണുന്നില്ല, കുറേ ദിവസമായി അപ്പൻ്റെ കൂടെ ഇരുന്നിട്ടും ഭജനം പഠിച്ചിട്ടും പൂർവ്വപിതാക്കന്മാരുടെ കഥകൾ കേട്ട് പ്രാർത്ഥിച്ചിട്ടും കുറേ ദിവസങ്ങളായി. അമ്മ മെല്ലെ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, കുഞ്ഞേ കുഞ്ഞേ നിനക്ക് വേണ്ടിയിട്ടാണ് അപ്പം പോയിരിക്കുന്ന. കന്യാമറി ചോദിച്ചു, എവിടെ എവിടെ എനിക്ക് വേണ്ടി, എന്തിനു വേണ്ടി, എപ്പോൾ എവിടെ? അമ്മയ്ക്ക് കന്യാമറിയത്തിന് അത്ഭുതമായി. അമ്മ നറുപുഞ്ചിരിയോടെ കന്യാമറിയത്തിന് മുന്നിൽ നിൽക്കുകയാണ്. നിനക്ക് വേണ്ടിയിട്ടാണ് കുഞ്ഞേ, നിനക്ക് വേണ്ടിയിട്ട് മാത്രമാണ്. അമ്മ വീണ്ടും നറുപുഞ്ചിരി മായാത്ത മുഖത്തോടുകൂടി മറിയത്തിൻ്റെ മുമ്പിൽ നിൽക്കുകയാണ്. പെണ്ണെ നിനക്ക് വേണ്ടി ഒരു വരനെ തേടി അപ്പൻ പോയിരിക്കുകയാണ്. ജസയുടെ മുള പൊട്ടിയ മകനെ തേടി, ജസയുടെ മുളയായ മകനെ തേടി, യൂദയ വംശത്തിൽ ഇസ്രായേലിൻ്റെ ഗോത്രത്തിൽ പിറന്ന ദൈവിക പുരുഷനെ തേടി പോയിരിക്കുകയാണ് കുഞ്ഞ്. നിനക്ക് വേണ്ടി ആരൊക്കെയോ പറഞ്ഞു കേട്ട് സുഹൃതമുള്ളൊരു ചെറുപ്പക്കാരൻ, നീതിമാനായവൻ, നന്മ മാത്രമുള്ളവൻ, വിരൽത്തുമ്പിൽ നിന്ന് മീറത്തുള്ളികൾ പോലെ നന്മ ഇറ്റു വീഴുന്ന ഒരു ചെറുപ്പക്കാരൻ ഇവിടെയുണ്ടെന്ന് അവനെ തേടി പോയിരിക്കുകയാണ്. മറിയത്തിന് ഉള്ളിൽ പ്രാർത്ഥനയുണ്ട്, സ്നേഹമുണ്ട്, ഉത്കണ്ഠയുണ്ട്, ഉദ്വേഗമുണ്ട്. അപ്പൻ എവിടേക്കാണ് പോയിരിക്കുന്നത്? ആരെയാണ് കാണുക? അപ്പോൾ പുഞ്ചിരിച്ചുകൊണ്ട് അന്ന പറഞ്ഞു, അമ്മ പറഞ്ഞു, മറിയത്തെ ചേർത്ത് പിടിച്ച് ഉമ്മ വെച്ചുകൊണ്ട് പറഞ്ഞു, കുഞ്ഞേ ഒരു അരിപ്രാവ് പോലെ ഈ വീടിൻ്റെ കൂടിൻ്റെ ഉള്ളിൽ നീ കിടന്നാൽ പോരാ, നീ പറക്കണം, പുറത്തേക്ക് പോകണം. അത് ദൈവഹിതമാണ്, ഇസ്രായേലിൻ്റെ തലമുറയുടെ പാരമ്പര്യമാണ്. നീ പോകണം കുഞ്ഞേ, നിനക്ക് വേണ്ടി ഔസേപ്പ് എന്ന് പേരുള്ള ഒരാളെ, ഒരാളെ അപ്പം തേടിപ്പോയിരിക്കുകയാണ്. ഔസേപ്പ് എന്നാണത്രേ അവൻ്റെ പേര്. കയ്യിൽ ശുദ്ധലില്ലയുള്ളവൻ, ഉണങ്ങി വരണ്ട കമ്പ് കയ്യിൽ പിടിച്ചാലും അരിമുല്ലപ്പൂവായി തളിർക്കുവാൻ തക്ക വിധം, ഒരു ഉണങ്ങി വരണ്ട കമ്പ് കയ്യിൽ പിടിച്ചാലും അത് ലില്ലിപ്പൂവായി തളിരിടും വിധം നന്മ ഉള്ളിലുള്ള ഒരു ചെറുപ്പക്കാരൻ. മറിയം ചിന്തിച്ച് മറിയം പ്രാർത്ഥിച്ച്, എൻ്റെ ദൈവമേ, ഒരു ഉണങ്ങിയ വരണ്ട കമ്പ് കയ്യിൽ പിടിച്ചാലും അത് ശുദ്ധ ലില്ലിപ്പൂവായി മാറ്റുവാൻ തക്ക വിധം നന്മയുള്ള ആ ചെറുപ്പക്കാരൻ. ഉണങ്ങി വരണ്ട കമ്പ് കയ്യിൽ ചേർത്ത് പിടിച്ചാലും അരിമല്ലപ്പൂ പോലെ അത് തളിരിടുവാൻ തക്ക വിധം നന്മ തളരാതെ ഉള്ളിൽ പേറുന്നവൻ, അവനെ കാണണം. അവനോടൊപ്പം ദൈവത്തെ വാഴ്ത്തണം. മറിയം സ്വപ്നങ്ങളുടെയും വിശുദ്ധ ഭാവനയുടെയും ആകാശത്തിലേക്ക് പറക്കുകയാണ്. കണ്ടോ കണ്ടോ ആ സുന്ദരാംഗിയെ, കണ്ടോ ആരു നീ, ആരു നീ, ഉണ്ണിയെ കൈകളിൽ ഏന്തി നിന്നിടുമാ കന്യാളെ, സൂര്യനും തൊക്കുമാ തേജസ്സേ
അമലേ മനോഹരി, നിന്നെ ഞാൻ വന്ദിക്കുന്നു. കാരണം നിന്റെ കണ്ണുകളിൽ എന്റെ കർത്താവിന്റെ തേജസ്സത്തെ രൂപം ഞാൻ കാണുന്നു. ഉണ്ണിയെ കൈകളിൽ എന്തി നിന്നിടുമാ കന്യയാൾ, ആരുനീ ആരുനീ ഉണ്ണിയെ കൈകളിൽ എന്തി നിന്നിടുമാ കന്യയാൾ, അമ്മയാം അമലയാം കന്യകാസൂനമേ അങ്ങനെ കേകിയൻ രക്ഷയേ, അമ്മയൊത്തീശനെ വാഴ്ത്തിടാം, അമ്മയൊത്തീശനെ വാഴ്ത്തിടാം. ആരുനീ ആരുനി ഉണ്ണിയെ കൈകളിൽ എന്തി നിന്നിടുമാ കന്യയാൾ, ആരുനി ആരുനി ഉണ്ണിയെ കൈകളിൽ എന്തി നിന്നിടുമാ കന്യയാൾ, അമ്മയാം അമലയാം കന്യകാസൂനമേ അങ്ങനെ കേകിയൻ രക്ഷയേ, അമ്മയൊത്തീശനെ വാഴ്ത്തിടാം. മറിയം പെട്ടെന്ന് പ്രാർത്ഥിക്കുകയാണ്, എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ, യൂദയായുടെ സിംഹമായ ദൈവപുത്രൻ, യൂദയായെ മുഴുവൻ മേയിച്ച് ഭരിക്കുന്ന ചെങ്കോല് കയ്യിൽ നിന്ന് മാറാത്ത ദൈവത്തിൻ്റെ ഏകജാതൻ, യൂദയായുടെ സിംഹം, എൻ്റെ ആയുഷിൻ്റെ നാൾവഴികളിൽ എങ്ങാനും പിറന്നാൽ അവരെ ഒന്ന് കാണാനോ പോകാനോ മുത്താനോ സന്ദർശിക്കാനോ ഒക്കെ എൻ്റെ അപ്പൻ തേടിപ്പോയി എനിക്ക് വേണ്ടി കരുതുന്ന എൻ്റെ വരൻ സമ്മതിക്കുമോ ആവോ, എല്ലാം ദൈവത്തിൻ്റെ ഇഷ്ടം. എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ, യൂദയായുടെ സിംഹത്തെ എനിക്കൊന്ന് കാണണം, ദൈവത്തിൻ്റെ എമ്മാനുവേലിനെ എനിക്കൊന്ന് കാണണം. എല്ലാവരെയും മേയിച്ച് ഭരിക്കുന്ന ദൈവത്തിൻ്റെ ഏകജാതൻ, പ്രാഭവത്തോടും ശക്തിയോടും കൂടെ മേയിച്ച് ഭരിക്കുന്ന ആ മഹാസിംഹത്തെ എനിക്ക് അടുത്തു നിന്ന് പോയി കാണണം. എൻ്റെ വരൻ, എൻ്റെ അപ്പൻ തേടിപ്പോയി കണ്ടുപിടിക്കുന്ന എൻ്റെ വരൻ, അതിനെന്നെ സമ്മതിക്കുമോ ആവോ. മറിയത്തിനുള്ളിലൊരു പരിഭ്രമമുണ്ട്, വേദനയുണ്ട്, പക്ഷേ എല്ലാമെല്ലാം ദൈവഹിതമാണെന്ന് ആവർത്തിച്ച് ഉറച്ച് ചിന്തിക്കുന്ന ഈ കന്യക പെണ്ണാണ് ഭൂമിയിൽ ദൈവം നാട്ടിയ ഏറ്റവും അപൂർവമായ സ്വർഗീയ അടയാളം. കന്യകമറിയും പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുമ്പം അപ്പനെ യോവാക്യം കയറി വന്നു. വളരെ ക്ഷീണിച്ച് അവശനായിട്ടുള്ള വരവ്, വിയർത്ത് കുളിച്ചുള്ള വരവ്, യൂദയ മരുഭൂമിയിലൂടെ ഒരുപാട് നടന്ന് ക്ഷീണിച്ചെന്ന് തോന്നും. അപ്പനെ കണ്ട മാത്രയിൽ മറിയം ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചു പറഞ്ഞു, അപ്പാ അപ്പാ അപ്പൻ എവിടെ പോയിരുന്നു, എത്രയോ ദിവസമായി അപ്പനെ കണ്ടിട്ട്. അപ്പൻ നറുപുഞ്ചിരിയോടെ നിൽക്കുകയാണ്, അമ്മ നിന്ന അതേ പുഞ്ചിരി, അമ്മയുടെ മുഖത്ത് അല്പം മുമ്പ് മിന്നു മാഞ്ഞ അതേ പുഞ്ചിരി അപ്പൻ്റെ മുഖത്തും. അപ്പൻ കുഞ്ഞിനെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, കുഞ്ഞെ ഒക്കെ നിനക്ക് വേണ്ടിയിട്ടായിരുന്നു, നിനക്ക് വേണ്ടി മാത്രമാണ്. അമ്മയ്ക്ക് കന്യകമറിയത്തിന് ഏകദേശം ഊഹം കിട്ടി, കന്യകമറിയത്തിൻ്റെ കാര്യങ്ങൾ മനസ്സിലായി, അമ്മ അല്പം മുമ്പ് പറഞ്ഞു കൊടുത്തല്ലോ കാര്യങ്ങളൊക്കെ. അപ്പൻ്റെ മുഖത്തേക്ക് സാഗൂതം നോക്കി നിൽക്കുമ്പം യോവാക്യം പറഞ്ഞു, നീ ഭാഗ്യവതിയാ മോളെ, നീ ഭാഗ്യവതിയാ, അവന് ഒരു സിംഹമാ, യൂദയായുടെ സിംഹത്തെ പോലെ തന്നെ ശക്തനായ ഒരുവൻ, കയ്യിൽ മേയിച്ചു ഭരിക്കുവാൻ രാജചെങ്കോലില്ലെങ്കിലും നീതി മുഖത്തെഴുതിയ ഒരു മനുഷ്യൻ, നെറുകയിൽ നറുചന്ദനത്തിരി പോലെ, നെറുകയിൽ സ്നേഹനാളം പോലെ, നീതിയും കരുണയും മിന്നുന്ന ഒരു ചെറുപ്പക്കാരനെ ഞാൻ കണ്ടു. അവൻ്റെ പേര് യോസേഫ്, പേര് പോലെ തന്നെ മൃദുലമാണ് അവൻ്റെ സ്വഭാവം. അവൻ്റെ പുഞ്ചിരിക്ക് സ്വർഗീയ അഴകാണ്, അവൻ്റെ കണ്ണുകളിൽ സ്വർഗീയ പ്രകാശമാണ്, വാക്കിലെല്ലാം കരുണയുടെ മധുരമാണ്, അവൻ മുഴുവൻ നീതിയാണ്, അവൻ അണിഞ്ഞിരിക്കുന്നത് നീതിയുടെ കവചമാണ്, അവൻ്റെ മേലങ്കി നീതിയാൽ പൊതിഞ്ഞതാണ്, പട്ടല്ല പവിടമല്ല അവൻ്റെ സന്തോഷം, അവൻ മുഴുവൻ നീതിയാണ്. കേട്ട് കേട്ട് നിൽക്കുകയാണ് മറിയം, കാതോർത്ത് നിൽക്കുകയാണ് മറിയം. അത്ഭുതാവഹമായ ആ അപൂർവ വർണ്ണന കേട്ട് മറിയത്തിൻ്റെ ഹൃദയം കുളിരുകോരുകയാണ്. ആരാണ് അയാൾ? നീതി അണിഞ്ഞവൻ, നീതിയുടെ മേലങ്കി ചാർത്തിയവൻ, കയ്യിൽ രാജചെങ്കോലിന് പകരം നീതിയും കരുണയും ധരിച്ചവൻ ആരാണ് എൻ്റെ വരൻ? ഭാവി വരനെക്കുറിച്ചുള്ള സ്വപ്നങ്ങളും പ്രതീക്ഷകളും പ്രാർത്ഥനകളുമായി മറിയം നിൽക്കുകയാണ്. സൂര്യനും തോൽക്കുന്ന സുന്ദരാംഗണി, സൂര്യനും തോൽക്കുന്ന സുന്ദരാംഗണി, ആരുനീ ആരുനീ തീ മരുഭൂവിൽ നിന്ന് ഉയരുന്ന സ്വർഗീയ കന്യക. ആരുനീ ആരുനീ തീമരുഭൂവതിൽ നിന്നുയർന്നിടുമാ കന്യയാൾ, ആരുനീ ആരുനീ തീമരുഭൂവതിൽ നിന്നുയർന്നിടുമാ കന്യയാൾ, സൂര്യനും തോൽക്കുമാ ദൈവിക തേജസ്സേ സ്വർഗതാൽപുത്രിനീ, അമ്മയൊത്തീശനെ വാഴ്ത്തിടാം, അമ്മയൊത്തീശനെ വാഴ്ത്തിടാം. ആരുനീ ആരുനീ തീമരുഭൂവതിൽ നിന്നുയർന്നിടുമാ കന്യയാൾ, ആരുനീ ആരുനീ തീമരുഭൂവതിൽ നിന്നുയർന്നിടുമാ കന്യയാൾ,
സൂര്യനും തോൽക്കുമാ ദൈവിക തേജസ്സേ സ്വർഗദാതന്റെ നൽ പുത്രിനീ. അമ്മയോ തീശനെ വാഴ്ത്തിടാം, അമ്മയോ തീശനെ വാഴ്ത്തിടാം. വാനിടെ മിന്നുമ താരമോ, പൂനിലാവോലുമാ ചന്ദ്രനോ, ആരുനീ ആരുനീ നിർമ്മല കന്യാൾ സ്വർഗദാതന്റെ നൽ പുത്രിനീ. ആരുനീ ആരുനീ നിർമ്മല കന്യാൾ സ്വർഗദാതന്റെ നൽ പുത്രിനീ. ആരുനീ ആരുനീ നിർമ്മല കന്യാൾ സ്വർഗദാതന്റെ നൽ പുത്രിനീ. നിർമ്മല കൃപയുടെ മഴ നനഞ്ഞു നിൽക്കുന്ന നിസുന്ദരാംഗിനിയെ നമുക്ക് വാഴ്ത്താം, അവരോടൊപ്പം ദൈവത്തെ വാഴ്ത്താം. നന്മയുടെ പനിമഞ്ഞു പോലെ പെയ്തിറങ്ങുന്ന നന്മയുടെ മഴ നനഞ്ഞു നിൽക്കുന്ന ഈ സുന്ദരാംഗിണി അപൂർവമായ ദിവ്യാടയാളമാണ്. ആകാശത്തിൻ്റെ ഭൂമിയുടെ മധ്യത്തിൽ സ്വർഗം നാട്ടി അപൂർവ ദിവ്യ രഹസ്യത്തോട് ചേർന്ന് ദൈവത്തെ വാഴ്ത്തി സ്തുതിച്ചിട്ട് പറയാം. ആരാണ് നീ? ആരാണ് നീ കന്യകെ? സ്വർഗം നാട്ടി വിശുദ്ധ വിശുദ്ധ ചന്ദ്രികെ, നീ ആരാണ്? നീ ദൈവത്തിൻ്റെ അപൂർവമായ സ്നേഹാടയാളമല്ലേ? സ്വർഗം ഭൂമിയിൽ നാട്ടിയ അപൂർവമായ സ്നേഹ കൂടാരമല്ലേ? നിന്നോടൊപ്പം സ്തോത്രം, നിന്നോടൊപ്പം ദൈവത്തിന് മഹത്വം. ത്രിയേക ദൈവത്തെ വാഴ്ത്തി നിന്നോടൊപ്പം സ്തുതിച്ചു നിൽക്കുമ്പം ആ എൻ്റെ മനസ്സിൽ സ്വർഗീയ ആഘോഷവും സ്വർഗീയ ഉത്സവവും ഞാൻ അനുഭവിക്കുന്നു. മേഘപാളികൾക്കിടയിൽ തെളിയുന്ന ചന്ദ്രികയുടെ മുഖപടം പോലെ എൻ്റെ ഉള്ളിലും ദുഃഖത്തിൻ്റെ നെടുവീർപ്പിൻ്റെ നടുവിൽ സുന്ദരമായ നിലാവ് തെളിയും. അമ്മേ, നീ കൂടെ നിൽക്കുമ്പോൾ ഒരിക്കലും നിലയ്ക്കാത്ത സ്നേഹത്തിന്റെ ചക്രമായി, ഒരിക്കലും നിലയ്ക്കാത്ത സ്നേഹത്തിന്റെ ചക്രമായി ഭൂമിയുടെ ചക്രവാളങ്ങളിലും ആത്മാവിന്റെ ആകാശത്തിലും അമ്മ മറിയം സ്നേഹത്തിന്റെ നിലയ്ക്കാത്ത ചക്രമായി നിന്നു കറങ്ങുകയാണ്. അനേകരെ യേശുവിലേക്ക് എത്തിക്കുവാൻ നിരന്തരമായി സ്നേഹത്തിന്റെ പരിക്രമണമായി അമ്മ കന്യാ മറിയം ലസിക്കുന്നു. ഈ കന്യകയെ കണ്ടു വാഴ്ത്തി തീരുമോ, ഈ കന്യകയെ ധ്യാനിച്ചു തീരുമോ ജ്ഞാനികളും കവികളും എന്നും അത്ഭുതത്തോടെ വീക്ഷിച്ച ഈ യുവകന്യകയെ ഹൃദയത്തിന്റെ രഥങ്ങളിലേറി നമുക്ക് സ്വർഗത്തിലേക്ക് വിഴികളൂന്നാം. ദൈവമേ 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 ഭൂമിക്ക് നൽകിയ ഈ മനോജ്ഞ കന്യകയെ പ്രതി ഞാൻ നിനക്ക് സ്തോത്രം ചൊല്ലുന്നു, സ്തോത്രം ചൊല്ലുന്നു. ഒരിക്കലും ഒരിക്കലും വറ്റിത്തീരാത്ത ഈ സ്നേഹ കന്യകയുടെ സ്നേഹസാഗര തീരങ്ങളെ നീരാടിക്കൊണ്ട് ദൈവമഹത്വത്തെ വാഴ്ത്തുവാൻ ഞാൻ എത്രമേൽ അഭിലഷിക്കുന്നു. ഓ കന്യകെ, നീ ആരാണ്? നീ ആരാണ്? സ്വർഗം ഭൂമിക്ക് നൽകിയ മനോജ്ഞമായ അടയാളമല്ലേ നീ? സ്വർഗം ഭൂമിയിൽ ചാർത്തിയ മനോജ്ഞമായ തേജ പുഷ്പമല്ലേ നീ? നിന്നോടൊപ്പം മിശിഹായ വാഴ്ത്തി സ്തുതിച്ച് ഞാനും തലമുറകളും ആനന്ദ നൃത്തം ചവിട്ടി ദൈവത്തെ വാഴ്ത്തട്ടെ. ആ മനോഹരിയായ കന്യകയെ, എൻ്റെ എമ്മാനുവേലിനെ ദർശിക്കുവാൻ എന്നെയും എടുത്തുകൊണ്ട് നീ മിശിഹായുടെ അടുത്തേക്ക് പോവുക. എൻ്റെ എമ്മാനുവേലിനെ ഞാനൊന്ന് കാണട്ടെ, അടുത്തിരിക്കട്ടെ, ഉമ്മ ഉടുക്കട്ടെ. അമ്മേ, നീ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എമ്മാനുവേൽ എൻ്റെ സ്വന്തമാണ്. അമ്മേ, നീ എൻ്റെ കൂടെയുണ്ടെങ്കിൽ എമ്മാനുവേൽ എൻ്റെ സ്വന്തം. അമ്മേ, നീ എൻ്റെ കൂടെയുണ്ടെങ്കിൽ എമ്മാനുവേൽ എൻ്റെ സ്വന്തം. ഞാൻ നിന്റെ സ്വന്തം, യേശുവൻ സ്വന്തം, നാം ഒരു സ്നേഹത്തിനൈക്യം. ഞാൻ നിന്റെ സ്വന്തം, യേശുവൻ സ്വന്തം, നാം ഒരു സ്നേഹത്തിൻ ഐക്യം. അതുകൊണ്ട് നാം വീണ്ടും കാണും മരിയ ഗീതങ്ങൾ കാണാനും പഠിക്കാനും അപഗ്രഥിക്കുവാനും മറിയത്തോടൊപ്പം ദൈവത്തെ വാഴ്ത്തുവാനും. അങ്ങനെ നാം വീണ്ടും കാണും വരെ, വീണ്ടും ചേരും വരെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. ആമേൻ. ആരുനീ ആരുനീ ഉണ്ണിയെ കൈകളിൽ എന്തി നിന്നിടുമാ കന്യാൾ. ആരുനീ ആരുനീ ഉണ്ണിയെ കൈകളിൽ എന്തി നിന്നിടുമാ കന്യാൾ. അമ്മയാം അമലയാം കന്യകാസൂനമേ അങ്ങനെ കേകിയൻ രക്ഷയേ. അമ്മയൊത്തീശനെ വാഴ്ത്തിടാം, അമ്മയൊത്തി